फ्रेंड्स दिस इज मी अब्रामी वेलकम बैक टू अवर चैनल स्टेट गेट ग्लैमरस എന്നോട് കാണിക്കാൻ പോകുന്ന ഒരു എന്റർടൈൻമെന്റ് കൈൻഡ് ഓഫ് വീഡിയോ ആണ് എന്റെ ഫേവറേറ്റ് ഡ്രസ്സസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എന്റെ ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു ടിറ്റിയുടെ ക്യൂട്ട് ടോപ്പ് ആണ് ഇത് ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എപ്പോഴും ഞാനിത് യൂസ് ചെയ്യാറുള്ളതാണ് കാരണം എനിക്ക് ഫേവറേറ്റ് ആണ് വീട്ടിലൊക്കെ എപ്പോഴും വഴക്ക് പറയാറുണ്ട് ഈ ഡ്രസ്സ് ഇടുന്ന കാരണം പക്ഷെ എനിക്കിത് ഫേവറേറ്റ് കാരണം ഞാൻ ഉപേക്ഷിക്കാറില്ല ഇത് ഞാൻ മേടിച്ചത് ഒരു ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്നാണ് എൻ്റെ ചേച്ചിയുടെ തന്നെ ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്നാണ് അത് ക്യൂട്ട് ടോപ്പ് ആണ് കേട്ടോ സിമ്പിൾ ടോപ്പാണ് നമുക്ക് കാഷ്വലൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് എൻ്റെ സെക്കൻഡ് ടോപ്പ് എന്ന് പറയുന്നത് ഈ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ടീ ഷർട്ടാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് എനിക്കിതും ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് അങ്ങനെ യൂസ് ചെയ്യാറില്ല എന്നാലും യൂസ് ചെയ്യുമ്പോൾ ഞാൻ എന്താ പറയുക മാർക്കറ്റിലൊക്കെ പോകുമ്പോഴാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക കുഞ്ഞു കുഞ്ഞു ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ജീൻസിൻ്റെ കൂടെ വെയർ ചെയ്യാറുള്ളതാണ് നമ്മളെപ്പോഴും പുറത്ത് പോകുമ്പോൾ ജീൻസ് ആണല്ലോ കൂടുതലായിട്ട് വെയർ ചെയ്യുക അപ്പോൾ ഞാൻ അതിനുവേണ്ടിയാണ് കുറച്ചധികം ടീ ഷർട്ട്സ് മേടിച്ച് വെച്ചിരിക്കുന്നത് ഇനിയും ഉണ്ട് ഡ്രസ്സ് ഉള്ളത് നിങ്ങൾ ആരും പോകരുത് ഇനിയും ഉണ്ട് ഡ്രസ്സുകൾ അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡ്രസ്സ് ഡ്രസ്സ് പറയുന്നത് ഈ ഒരു സിമ്പിൾ ടീ ഷർട്ടാണ് ഇതൊരു ബ്ലാക്കുമ്മ ഒരു വൈറ്റ് ആയിട്ട് ഒരു ലോ വരുന്ന ടീ ഷർട്ടാണ് ഇത് നല്ല പോലെ ഒരു ക്യാഷ് വെയർ ആണ് ഞാൻ ജീൻസിനെ കൂടെയാണ് ഇത് വെയർ ചെയ്യാറുള്ളത് നല്ല ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അത്ര നിഴലടിക്കൊന്നുമില്ല കേട്ടോ നല്ല കട്ടിയുള്ള മെറ്റീരിയൽ തന്നെയാണ് ഇതാണ് എൻ്റെ തേർഡ് ഡ്രസ്സ് ഇതാണ് എൻ്റെ ഫോർത്ത് ഡ്രസ്സ് സത്യം പറഞ്ഞാൽ എൻ്റെ അല്ലാട്ടോ എൻ്റെ ചേച്ചിയാണ് ഞാനത് അവൾ അവളോട് ഇല്ല അതുകൊണ്ട് ഞാൻ പഠിച്ചു മാറ്റി കൊണ്ടതാണ് ഇത് നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ നമുക്കത് വിചാരിച്ച സമ്മറിൽ ഇടാൻ പറ്റില്ല എന്നല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയൽ തന്നെയാണ് ഇതൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഒരു എന്താ പറയുക ഓഗിയാണോ അത് അതാണ് തോന്നുന്നത് ആ ഒരു ഇമോജാണ് ഇതിൽ വരുന്നത് അപ്പോൾ നല്ല കട്ടികളാണ് നിഴലടിക്കൊന്നുമില്ല അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വയർ തന്നെയാണ് ഇത് അവളും ഞാനും മാറ്റി മാറ്റി ഇടാറുള്ളതാണ് ഇതാണ് എൻ്റെ ഫോർത്ത് കളക്ഷൻ ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു ടോപ്പാണ് ഇതൊരു ടീ ഷർട്ട് കൈൻഡ് ഓഫ് ആണ് പക്ഷെ ഞാനിതൊരു ടോപ്പാണ് കാരണം നിങ്ങൾക്ക് കണ്ടറിയാം നല്ലൊരു ലെങ്ത് ഉണ്ട് ഇതിന് നിങ്ങൾക്ക് പ്ലാസോടെ കൂടിയും ജീൻസിൻ്റെ കൂടിയും പെയർ ചെയ്യാം ഞാനിതിപ്പോൾ ജീൻസിൻ്റെ കൂടെയാണ് കൂടുതലായിട്ട് പെയർ ചെയ്യാറ് ഇതും അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഏത് ക്ലൈമറ്റിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം നിങ്ങൾക്ക് അപ്പോൾ ഇതാണ് എൻ്റെ ഫിഫ്ത് ഡ്രസ്സ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് പിനോഫോംസ് ആണ് കാണിക്കാൻ പോകുന്നത് ഇനി ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡ്രസ്സ് പിനോഫോം എന്ന് പറയുന്നത് ഇതൊരു വൈറ്റും ബ്ലാക്കും കോമ്പിനേഷൻ വേണ്ട ഒരു പിനോഫോമാണ് ഇതൊരു എന്താ പറയുക ദേ ഇങ്ങനത്തെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ളതല്ല അത് കാരണം തന്നെ ഇടാനായിട്ട് എളുപ്പമാണ് ഞാനിതാണ് കൂടുതലായിട്ട് പിനോഫോമിൽ എടുത്തിടാറ് പുറത്തേക്ക് പെട്ടെന്ന് പോകുമ്പോൾ ഇതാണ് ഞാൻ കൂടുതലായിട്ട് എടുത്തത് കാരണം ടിക്കറ്റ് എടുത്തിട്ടാൽ മതി ഇതാണെങ്കിൽ പിന്നെ ഇതിൻ്റെ സെപ്പറേറ്റ് അന്വേഷിച്ച് അടുത്ത് പിടിച്ച് അന്വേഷിച്ച് നടക്കണം അപ്പോൾ ഇതാകുമ്പോൾ ഇങ്ങനെ എടുത്തിട്ടാൽ മതി അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത പിനോഫോം ഇതാണ് എൻ്റെ സെക്കൻഡ് പിനോഫോം ഇത് മാത്രമല്ല കേട്ടോ ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് ഇതും കൂടി ഉണ്ട് ഇത് ഞാൻ എൻ്റെ ഫേവറേറ്റ് ആണ് പക്ഷെ ഞാൻ ഇതെടുത്ത് അധികം ഇടാറില്ല കാരണം ഇടാൻ ഭയങ്കര പണിയാണ് അത് കാരണം ഞാനിടത്ത് ഇടാൻ എനിക്ക് മടിയാണ് ഞാൻ കൂടുതലായിട്ട് ഇടാറില്ല എന്നാലും എനിക്ക് ഫേവറേറ്റ് ആണല്ലോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഒരു റോസാപ്പൂവിൻ്റെ പ്രിൻ്റ് ആയിട്ട് വൈറ്റിൽ വരുന്ന ബ്ലൂ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇതാണ് ഈ പ്രിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ടോപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഇതെന്ന് പറയുന്നത് ഫ്രോക്ക് മോഡലായിട്ട് വരുന്നത് ഇങ്ങനെ ഒരു വള്ളിയായിട്ടുള്ള ഒരു ഇതാണ് ഇത് അറ്റാച്ച്ഡ് അല്ല കേട്ടോ അത് എനിക്ക് ഇടാൻ മടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതാണപ്പോൾ എൻ്റെ സെക്കൻഡ് ആയിട്ടുള്ള പിനോഫ് ഡ്രസ്സ് പറഞ്ഞ ഈ ഒരു റെഡ് ഷെയ്ഡിലുള്ള ഡ്രസ്സാണ് ഇത് പിനോഫോം എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഇതിൻ്റെ പേര് എനിക്ക് എന്താണെന്ന് അറിയില്ല ഞാൻ അവിടെ കണ്ടപ്പോൾ എടുത്തിട്ട് പോകുന്നതാണ് പിന്നെ ഇത് ഫേവറേറ്റ് ആണ് കേട്ടോ ഇതൊരു സ്ലീവ്ലെസ് ആയിട്ടാണ് വരിക കണ്ടില്ലേ സ്ലീവ്ലെസ് ആയിട്ട് വരിക അതിൻ്റെ മേലെ കൊണ്ട് ഇതിങ്ങനെ വരുമ്പോഴാണ് ഇതിങ്ങനത്തെ ഒരു ഫ്രോക്ക് മോഡലാവുന്നത് പിനോഫോം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രസ്സാണ് ഇത് ഇത് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇത് മീസ് ചെയ്യാനുള്ള വെയർ ചെയ്യുന്നത് അത് കാരണമാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറ് ഇതാണ് എൻ്റെ അടുത്ത ഡ്രസ്സ് കുർത്താ മോഡലായിട്ടുള്ള ഡ്രസ്സാണ് ഈ ഒരു ഇതെങ്കിലും ഒരു പീസേ ഉള്ളൂ ഇതെനിക്ക് ഞാനൊരു ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ ഇത് ആമസോണിൽ നിന്ന് തോന്നുന്നു അവിടെ നിന്നാണ് മേടിച്ചത് ഇതൊരു ഓഫ് ഷോൾഡർ ആയിട്ടുള്ള ഡ്രസ്സാണ് ഇവിടെ ഒരു ഓട്ടൊക്കെ വരുന്ന ഡ്രസ്സ് അതാണ് ഈ ഡ്രസ്സ് നല്ല ഭംഗിയായിട്ടുള്ള ഡ്രസ്സാണ് ഇത് പ്രിൻറ്റഡ് വർക്കാണ് അത്ര പെട്ടെന്ന് ഇത് പോവില്ല നല്ല ക്ലാസി ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ നെക്ക് തിരി കയറിയിട്ടാണ് അതുപോലെ നെക്കിൻ്റെ അവിടെയും ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് എനിക്ക് ഈ ഹോൾ ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടമായി കാരണം തന്നെ ഞാൻ ഈ ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ എടുത്തിട്ട് പോകും എനിക്ക് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഡ്രസ്സാണ് ഇതാണ് അപ്പോൾ അടുത്ത ഡ്രസ്സ് കുർത്തീസാണ് ഇതെൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് എടുത്തിട്ട് പോകുന്നതാണ് കേട്ടോ ഇത് എൻ്റെ അല്ല സത്യം പറഞ്ഞാൽ എൻ്റെ ചേച്ചിയാണ് ഇതാണ് അടുത്തൊരു കുർത്തി എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് പുറത്തേക്കൊക്കെ പോകുമ്പോൾ അത്യാവശ്യം പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാറുള്ള ഡ്രസ്സാണ് ഇതിങ്ങനെ ബട്ടണായിട്ട് വരുന്ന ഡ്രസ്സാണ് അത്യാവശ്യം ഒരു ഓഫീഷ്യൽ ഡ്രസ്സായിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറായിട്ടുള്ളത് നല്ല അധികം മേക്കപ്പ് ഒന്നും ചെയ്യാൻ സമയത്ത് നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലാസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുക്കാറായിട്ടുള്ളത് ഇതാണ് എൻ്റെ അടുത്ത ഡ്രസ്സ്
അപ്പൊ ഇതാണ് എന്റെ അടുത്ത ഒരു കുർത്തി എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച കുർത്തിയും ഈ കുർത്തിയും അടുത്ത കുർത്തിയും ഞാൻ റിലയൻസിന്ന് മേടിച്ചിട്ടുണ്ട്. ഞാനല്ല, അവള് മേടിച്ചതാണ്. ഞാനിപ്പോ അവളുടെ അടുത്ത് അടിച്ചു മാറ്റി കൊണ്ടുവന്ന കാര്യം ഞാൻ പറയുന്നത് മാത്രം. ഇത് ഞാനല്ല, ചേച്ചി മേടിച്ചതാണ്. ഇതൊരു പിങ്ക് ആൻഡ് യെല്ലോ കളറിൽ, മസ്റ്റേർഡ് യെല്ലോ കളറിന് വരുന്ന ഒരു കുർത്തിയാണ്. പിന്നെ ഇതേ ഇവിടെ ക്യൂട്ട് ആയിട്ടുള്ള രണ്ട് പോം പോം പോലത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ അടുത്ത ഡ്രസ് എന്ന് പറയുന്നത്. കുർത്തി ഇതേ ഇതാണ്. ഇതേ ഒരു വൈറ്റ് ഷെയ്ഡില് ഒരു എന്താ പറയാ, പ്രിന്റ് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ആയിട്ട് വരുന്ന ഒരു ഡ്രസ്സാണ്. പിന്നെ ഇവിടെ ഹോൾഡ് ചെയ്യാൻ ഒരു ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുണ്ട്. ഈ മൂന്നും കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ ഏത് ക്ലൈമറ്റിലും യൂസ് ചെയ്യാം. നല്ല സോഫ്റ്റ് ആണ്. ബേബി സോഫ്റ്റ് എന്ന് പറയില്ലേ, ആ ഒരു സോഫ്റ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ബട്ടൺസ് ഉണ്ട്. ഇവരുടെ ഈ റിലയൻസിലെ കുർത്തീസിനെല്ലാം ഇങ്ങനെ ഫ്രണ്ടിൽ ബട്ടൺസ് വരുന്ന ഒരു മോഡലാണ്. ഇതാണ് അപ്പൊ എന്റെ അടുത്ത കുർത്തി. ഡ്രസ്സ് എന്ന് പറയുന്നത് എന്റെ ഒരു സ്കേർട്ടും രണ്ട് ടോപ്സും ആണ്. ഇത് അത്ര പുതിയതൊന്നും അല്ല. ഇത് പഴയ രണ്ട് ടീഷർട്ട് പോലത്തെ ഡ്രസ്സും പിന്നെ ഒരു സ്കേർട്ടും ആണ്. ഇത് ഞാൻ അത്ര പുതിയതൊന്നും അല്ല എന്ന് പറഞ്ഞല്ലോ. ഇത് എന്റെ അമ്മ പറയുന്നത് കളയാനൊക്കെ, പക്ഷെ ഞാൻ അങ്ങനെ കളയാറില്ല. ഇത് ഫേവറേറ്റ് ആയിട്ട് കളയാറില്ല. അപ്പൊ ഇതാണ് സ്കേർട്ട് എന്ന് പറയുന്നത്. ഇതൊരു ലോങ് സ്കേർട്ട് ആണ് കേട്ടോ. അതെ, ഇങ്ങനെ ഒരു നല്ല വേസ്റ്റിലേക്ക് കയറി കിടക്കുന്ന ഒരു അലാസ്റ്റിക് ആയിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുള്ള അലാസ്റ്റിക് ആണ്. നന്നായി സ്ട്രക്ചറബിളും ആണ്. ഇതാണ് ഫ്ലോറൽ പ്രിന്റ്. ഈ സൈഡിലോട്ട് ഫ്ലോറൽ പ്രിന്റ് വന്നിട്ട് ഇപ്പൊ ഈ സൈഡിലോട്ട് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനുകളാണ്. ഇതാണ് ഇതിന്റെ സ്കേർട്ട് എന്ന് പറയുന്നത്. ഇതിന് ഞാൻ പെയർ ചെയ്യാണ് രണ്ട് ടോപ്പുകളാണ്. ഇതിന്റെ ഫെസ്റ്റ് ടോപ്പ് എന്ന് പറയുന്നത് ഇതേ ആ ഹൊറിസോണ്ടൽ ലൈൻ എടുത്ത് പറഞ്ഞല്ലോ, അതിന് മാച്ച് ആയിട്ട് ഞാൻ പെയറായിട്ട് എടുത്താണ്, സെപ്പറേറ്റ് ആയിട്ട് എടുത്താണ്. ഈ മൂന്ന് ടോപ്പ്, രണ്ട് ടോപ്പും അതുപോലെ തന്നെ ഈ സ്കേർട്ടും സെപ്പറേറ്റ് ആയിട്ട് വേറെ വേറെ കളയുന്ന എടുത്താണ്. പിന്നെ ഞാൻ കണ്ട് വേറെ ഇപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ട് എടുത്ത് കിട്ടും എന്ന് പറഞ്ഞു. ഇതാണ് ഇങ്ങനത്തെ ഒരു, ഇത് ഇടുമ്പോൾ ഒരു പൊങ്ങി നിൽക്കുന്ന കൈ ആയിട്ടാണ് വരിക. ഇതാണ് എൻ്റെ ഒരു ഫ്രസ് ടോപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് ടോപ്പ് ഇതേ ഇതാണ്. ഒരു പിങ്ക് ആണ്, അതിലെ ഫ്ലോറൽ പ്രിന്റ് ഉണ്ട്. അതിൽ പലതരം കളറുകൾ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ആ ഒരു കളറ് മാച്ച് ചെയ്തിട്ടാണ് ഇതിനായിട്ട് എടുത്തത്. ഇതിങ്ങനെ എന്തൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇത് പറഞ്ഞു പോയി. ഞാൻ പറഞ്ഞില്ലേ കുറെ കാലമായി, അതുകൊണ്ട് പറഞ്ഞു പോയി. എന്നാലും ഞാൻ ഇടാറുണ്ട് ഇത്. പിന്നെ ഇവിടെ ഒരു കൈര, നമ്മുടെ ഈ ഇവിടെ വരുന്ന ഭാഗത്ത് ഒരു ജൂട്ട് മോഡലായിട്ടൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അത് നല്ല വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അപ്പൊ അതിന്റെ സെക്കൻഡ് ടോപ്പ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് എന്റെ ഫേവറേറ്റ് ഡ്രസ്സസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചോദിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവർക്ക് ടാറ്റാ.